2000 നോട്ടുകൾ പിൻവലിച്ചു. രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ച് റിസർവ് ബാങ്ക് ജനങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾ സെപ്റ്റംബർ 30 വരെ ബാങ്കുകളിൽ നിന്ന് മാറിയെടുക്കാം. ഒരേ സമയം 20,000 രൂപ മാത്രമേ ഇങ്ങനെ മാറിയെടുക്കാൻ അനുവദിക്കൂ. 2016 നോട്ട് നിരോധനത്തെ തുടർന്ന് നടപ്പാക്കിയ വലിയ പരിഷ്കാരമാണ് റിസർവ് ബാങ്ക് ഇന്ന് പിൻവലിച്ചത്. എന്നാൽ അർദ്ധരാത്രി മുതൽ മൂല്യമില്ലാതാകില്ല. കൈവശമുള്ള 2,000 രൂപ നോട്ടുകൾ ഉപയോഗിക്കാം. സെപ്റ്റംബർ 30 വരെ ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം മൂല്യമുണ്ടാകില്ല എന്നാണ് വാർത്താക്കുറിപ്പിലെ സൂചന. ഒരേ സമയം 20,000 രൂപ മാത്രമാകും മാറി നൽകുക. അതായത് 10 നോട്ടുകൾ മാത്രമാണ് ഒരു സമയം മാറാൻ കഴിയുക എന്നർത്ഥം. നോട്ട് പിൻവലിച്ച 2016 2,000 രൂപ നോട്ടുകൾ ഏർപ്പെടുത്തിയത്. 4-5 വർഷം മാത്രമായിരുന്നു ലക്ഷ്യമെന്നും അത് പൂർത്തിയായെന്നുമാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ നോട്ട് നിരോധിക്കുമ്പോൾ 18 ലക്ഷം കോടി രൂപയുടെ കറൻസി മാത്രമായിരുന്നു പ്രചാരത്തിൽ. ഇപ്പോൾ 32 ലക്ഷം കോടി രൂപയുടെ കറൻസി പ്രചാരത്തിലുണ്ട്. വലിയ നോട്ട് പിൻവലിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മൂല്യം കുറഞ്ഞ നോട്ടുകൾ മാത്രം പ്രചാരത്തിലാക്കിയാൽ കറൻസിയിലെ സമ്മർദ്ദം കുറയ്ക്കാമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ബിസിനസ് ഡെസ്ക്, 24. 2,000 രൂപ നോട്ട് അവതരിപ്പിച്ചതിന്റെ ലക്ഷ്യമെന്താണോ അത് പൂർത്തിയായി എന്നാണ് നോട്ട് പിൻവലിക്കുന്നതിന് RBI നൽകുന്ന വിശദീകരണം. ഈ മാസം 23 മുതൽ സെപ്റ്റംബർ 30 വരെ 2,000 രൂപ നോട്ടുകൾ ബാങ്കുകൾ വഴി മാറ്റിയെടുക്കാം. ഒറ്റത്തവണ 20,000 രൂപ വരെ മൂല്യമുള്ള നോട്ടുകൾ, അതായത് 10 2,000 രൂപ നോട്ടുകളാണ് ബാങ്കുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ അവസരമുള്ളത്. മറ്റു നോട്ടുകൾ നിലവിൽ യഥേഷ്ടം ലഭ്യമാണെന്ന് RBI വിശദീകരിക്കുന്നുണ്ട്. അതേസമയം നോട്ട് നിരോധനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവേശത്തോടെ അവതരിപ്പിച്ച 2,000 രൂപ നോട്ട് വെറും 7 വർഷത്തിനുള്ളിൽ വിപണി വിടുന്നത് പരിഹാസങ്ങൾക്കിടയാക്കി. ആദ്യം പ്രവർത്തിക്കുക, പിന്നീട് ചിന്തിക്കുക എന്നതാണ് സ്വയം പ്രഖ്യാപിത വിശ്വഗുരുവിന്റെ മാതൃകയെന്ന് പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു, പരിഹസിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇവിടെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിമർശനം ഈ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ വന്നു. ജയറാം രമേശ് പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള പരിഹാസമാണ് മുന്നോട്ട് വെച്ചത്. RBI ഇതിനെ സാങ്കേതികമായ ന്യായങ്ങൾ നിരത്തുന്നുണ്ട്. വളരെ നേരത്തെ തന്നെ ഈ 2,000 രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തിവെച്ചു എന്ന് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കുലേഷനിലുള്ള നോട്ടുകൾ കൂടി പിൻവലിക്കുന്നു. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ഘട്ടത്തിൽ നിരത്താനുണ്ടോ? ധനമന്ത്രാലയം എന്തെങ്കിലും വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടോ? വിജയകുമാർ, നിലവിൽ ധനമന്ത്രാലയമോ കേന്ദ്ര സർക്കാരോ ഈ 2,000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകിയിട്ടില്ല. എന്നാൽ RBI നൽകുന്ന വിശദീകരണം തന്നെയാണ് ഇക്കാര്യത്തിൽ നിലവിൽ ലഭ്യമായത്. 2 കാര്യങ്ങളാണ് RBI ഈ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത്. ഒന്ന്, നോട്ട് പിൻവലിക്കലിനെ തുടർന്നുണ്ടായ നോട്ട് ക്ഷാമം പരിഹരിക്കുന്നതിനാണ് ഉയർന്ന മൂല്യമുള്ള 2,000 രൂപ നോട്ടുകൾ അച്ചടിച്ചത്. ആ ഘട്ടത്തിൽ അത് ഉപകാരപ്രദമായി. 2018-19 തന്നെ 2,000 രൂപ നോട്ടുകളുടെ അച്ചടി നിർത്തിവച്ചിരിക്കുകയാണ്. നിലവിൽ വിപണിയിൽ വളരെ കുറച്ച് 2,000 രൂപ നോട്ടുകൾ മാത്രമാണ് ഉള്ളത്. കാരണം മറ്റ് 500 രൂപ, 200 രൂപ, 100 രൂപ തുടങ്ങിയ മറ്റ് ഡിനോമിനേഷനിലുള്ള നോട്ടുകൾ നിലവിൽ വിപണിയിൽ സുലഭമായി തന്നെ ലഭ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ 2,000 രൂപ നോട്ടുകൾ അച്ചടിക്കാനുണ്ടായ സാഹചര്യം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നോട്ടുകൾ പിൻവലിക്കാവുന്ന സാഹചര്യം നിലവിലുണ്ട്. കൂടാതെ ഈ അച്ചടിക്കുന്ന ഘട്ടത്തിൽ ഈ നോട്ടുകൾക്ക് 4-5 വർഷമാണ് അതിൻ്റെ ആയുസ് കാലപരിധി നിശ്ചയിച്ചിരുന്നത്. നിലവിൽ 2016 നവംബറിലാണ് ആദ്യ 2,000 രൂപ നോട്ട് അച്ചടിച്ചത്. 2017 മാർച്ചോടുകൂടി തന്നെ 89% ഈ 2,000 രൂപ നോട്ടുകളും അച്ചടി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. അതായത് നിലവിൽ വിപണിയിലുള്ള ഈ 2,000 രൂപ നോട്ടുകൾ എന്നുള്ളത് 6 വർഷമോ അതിലേറെയോ പൂർത്തിയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കാലപരിധി കഴിഞ്ഞ നോട്ടുകളാണ്. ഇതുകൊണ്ടാണ് ഈ നോട്ടുകൾ പിൻവലിക്കുന്നത്. ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് RBI വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള സൗകര്യങ്ങളും നേരത്തെ നോട്ട് പിൻവലിക്കൽ പോലെ അടിയന്തരമായി ഏർപ്പെടുത്തിയതല്ല. 4.5 മാസത്തോളം സമയം ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും ബാങ്കിൽ ശാഖകളിൽ നിന്നും നേരിട്ടും RBIയുടെ 19 ശാഖകൾ വഴിയും ഈ നോട്ടുകൾ മാറിയെടുക്കാനുള്ള സൗകര്യം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ നോട്ട് പിൻവലിക്കലിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴും RBI ആവർത്തിക്കുന്ന ഒരു കാര്യം, ഈ നോട്ടുകൾ 2,000 രൂപ നോട്ടുകൾ ഇപ്പോഴും സാധുവാണ് എന്ന് തന്നെയാണ്.
തന്നെയാണ്. ഈ നോട്ടുകൾ അസാധുവാക്കിയിട്ടില്ല. 2023 സെപ്റ്റംബർ 30 ശേഷവും ഈ നോട്ടുകൾ അസാധു ആകും എന്ന അറിയിപ്പൊന്നും തന്നെ RBI ഈ ഘട്ടത്തിലും നൽകിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെയും 2013-14 കാലഘട്ടത്തിലും സമാനമായി തന്നെ നോട്ടുകൾ ഇത്തരത്തിൽ പിൻവലിക്കുകയും മാറിയെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു എന്നും അതിലൊരു വ്യക്തതക്കുറവുണ്ടോ ബൽറാം? അതായത് ഈ സെപ്റ്റംബർ 30 മുമ്പ് നമുക്ക് ഈ നോട്ടുകൾ മാറിയെടുക്കാം, നമ്മളുടെ കൈവശമുള്ളത്. ഈ സെപ്റ്റംബർ 30 കഴിഞ്ഞാൽ ഈ 2000 രൂപ നോട്ടുകളുടെ വിപണി മൂല്യം ഇല്ലാതാകുമോ? അതിൽ തുടരുമെന്ന് പറയുന്നില്ല, അതില്ലാതാകുമെന്നും പറയുന്നില്ല. അതിനർത്ഥം എന്തായിരിക്കും? അതിൽ എന്തെങ്കിലും ഒരു കൂടുതൽ വിശദീകരണം RBI നൽകേണ്ടി വരുമോ? വിജയകുമാർ, RBIയുടെ പ്രസ്താവനയിൽ 2023 സെപ്റ്റംബർ 30 മുമ്പായി തന്നെ ഈ നോട്ടുകൾ മാറിയെടുക്കാം എന്ന അറിയിപ്പുണ്ട്. എന്നാൽ ഈ നോട്ടുകൾ അസാധുവാക്കുന്നു എന്ന യാതൊരു അറിയിപ്പും എവിടെയും RBIയുടെ പ്രസ്താവനയിലില്ല. അതേസമയം വാർത്താ ഏജൻസി ANI RBIയെ കോട്ട് ചെയ്തുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ സാധുത ഇല്ലാതാകുന്നില്ല, മൂല്യം ഇല്ലാതാകുന്നില്ല എന്ന് തന്നെയാണ്. ആവർത്തിച്ച് അക്കാര്യം വിശദീകരിക്കുന്നുമുണ്ട്. ഔദ്യോഗികമായി എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം RBIയുടെ ഭാഗത്തുനിന്നും ആവശ്യമാണ് എന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യം. കാരണം ഇക്കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് തീർച്ചയായും ഉണ്ട്. പ്രസ്താവനയിൽ ഇതിൻ്റെ സാധുത പിൻവലിക്കുന്നു എന്ന് എവിടെയും വിശദീകരിച്ചിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഈ വരുന്ന May 23 മുതൽ September 30 വരെ ബാങ്ക് ശാഖകൾ വഴി ഈ നോട്ടുകൾ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് RBI അറിയിച്ചിരിക്കുന്നു. ഇത് പിൻവലിക്കുന്നതിൻ്റെ ആദ്യപടി എന്ന തരത്തിലാണ് വിദഗ്ധർ ഈ നടപടിയെ വിലയിരുത്തുന്നത്. RBIയുമായി ബന്ധപ്പെട്ടോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടോ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വിശദീകരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ, യെസ്, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുവരെ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഈ RBIയുടെ ക്ലീൻ നോട്ട് പോളിസിയുടെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് RBI വിശദീകരിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്നുണ്ട്. ആദ്യം പ്രവർത്തിക്കുക, പിന്നീട് ചിന്തിക്കുക എന്നതാണ് സ്വയം പ്രഖ്യാപിത വിശ്വഗുരുവിൻ്റെ മാതൃകയെന്ന് പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിൻ്റെ ഒരു പരിഹാസവും അല്പസമയം മുമ്പ് നമ്മൾ കണ്ടു.